ചെറുപ്പ് ആശുപത്രിയോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാവുന്നു. ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് സർവകക്ഷി പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. സമരം കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മാധവൻ ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പ് ആശുപത്രിയോടുള്ള അധികാരികളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് രണ്ടാം ദിവസവും ഉപരോധിച്ചത്. മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളുടെയും സർവകക്ഷി പ്രതിനിധികളുടെയും നേതൃത്വത്തിലായിരുന്നു രണ്ടാം ദിവസത്തെ ഉപരോധം. സമരക്കാരുടെ കണ്ണുവെട്ടിച്ച് ചില ജീവനക്കാർ അകത്തു കയറി ഒ പി ചീട്ട് നൽകാൻ ശ്രമിച്ചത് വാഗ്വാദത്തിനും ഇടയാക്കി. ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ഉപരോധം നടത്തിയിരുന്നു. തുടർന്ന് അന്ന് നടന്ന സർവകക്ഷി യോഗത്തിലാണ് സർവകക്ഷി പ്രതിനിധികളും സമരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. രണ്ടാം ദിവസവും ജീവനക്കാരെ ഓഫീസിനകത്ത് കയറാൻ അനുവദിച്ചില്ല. ഉപരോധം വൈകുന്നേരം വരെ നീണ്ടു. ഉപരോധം തുടരാനാണ് തീരുമാനം. ആശുപത്രിയിൽ 24 മണിക്കൂർ സേവനം ഉറപ്പുവരുത്തുക, ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗ തീരുമാനങ്ങൾ നടപ്പാക്കുക, കിടത്തി ചികിത്സ യൂണിറ്റ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. സമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മാധവൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥലം, ആവശ്യമായ കെട്ടിടങ്ങൾ, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം, ഇതെല്ലാം ലഭ്യമായ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇത്. കാലാകാലങ്ങളിൽ ഈ ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ഒട്ടേറെ നിർദ്ദേശങ്ങൾ വെക്കുകയും നിരവധി സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മാനേജ്മെന്റ് കമ്മിറ്റി അംഗവുമായ ടി രഞ്ജിത്ത് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം ഫാത്തിമ ഉണിക്കോ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.